ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മീൻ തോരനാണ്. ഇതെല്ലാവരും തയ്യാറാക്കുന്ന റെസിപ്പി തന്നെയാണ്, എങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. മീൻ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ കൊച്ചുമത്തിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസിലുള്ള ഏത് മീൻ വെച്ചും നമുക്കിതുപോലെ തോരൻ തയ്യാറാക്കിയെടുക്കാം. പൊതുവെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ആകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് തേങ്ങ, കുറച്ച് ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടെടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് അരിഞ്ഞു പോകണ്ട, നമ്മൾ തോരനാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പം പുളിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം കുടംപുളിയോ മാങ്ങയോ ചേർത്ത് കൊടുക്കാം. ഈ പുളി ഞാനൊരു 10 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പുളിക്കനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്ത ശേഷമാണ് മീനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ പുളിയിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതിയാവും. ഒരുപാട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് വറ്റിച്ചുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച ശേഷം സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം അതിനകത്തുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി മീൻ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ മീനൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇരുമ്പപുളിയൊക്കെ ഇട്ടൊന്ന് തോരൻ തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നാടൻ റെസിപ്പി തന്നെയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.